തുടർച്ചയായി മലപ്പുറം പോലീസിൽ കൂട്ട സ്ഥലം മാറ്റമാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന തസ്തികകളിലുള്ള എട്ട് ഡിവൈഎസ്പിമാരെയുമാണ് സ്ഥലം മാറ്റി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഈ കാക്കയ്ക്കും പരുന്തിനും കഴുകിനും ഒന്നും വിട്ടുകൊടുക്കാതെ ഇതിനെല്ലാം തുടക്കം കുറിച്ചർ അജിത് കുമാറിനെ മുഖ്യൻ സ്വന്തം ചിറകിനുള്ളിൽ സുരക്ഷിതനാക്കുന്നതിന് പിന്നിൽ എന്താണുള്ളത് സ്വർണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് ഡോൺമാർക്ക് കീഴ്പ്പെട്ട് സേനയുടെ ആത്മാഭിമാനവും ആത്മവീര്യവും ആത്മവിശ്വാസവും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആർ എസ് എസ് ബന്ധമുള്ള നമ്മുടെ ഈ പറഞ്ഞ എ ഡി ജി പി സ്ഥാനപ്രജ്ഞനാക്കാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ഇടതുമുന്നണി പോരാളികളൊക്കെ ിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസം ചമ്മി മടങ്ങുന്ന കാഴ്ചയും നാം കണ്ടു പി അൻവറിന്റെ അനിഷ്ടത്തിന് ഇരയായവരാണ് സ്ഥലം മാറ്റപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അജിത് കുമാറിനെതിരെ ബിനോയ് വിശ്വമടക്കം പരസ്യപ്രതികരണം നടത്തിയിട്ടും മൗനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്ഥലം മാറ്റപ്പെട്ടവരെക്കാൾ അൻവറിന്റെ പരാതിയിൽ ഗൗരവമുള്ള പ്രശ്നമുണ്ടായത് എ ഡി ജി പി പി ശശിക്കുമെതിരായ പരാതിയിലായിരുന്നു എന്നാൽ മലപ്പുറം എസ് പി അടക്കമുള്ളവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തൽക്കാലം അൻവറിനെ തണുപ്പിക്കുക എന്നതാണ് സർക്കാർ നീക്കത്തിന് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന സൂചന സംസ്ഥാന പോലീസിനെ ഉലച്ച വിവാദങ്ങൾക്ക് തുടക്കം മലപ്പുറം പോലീസിൽ നിന്നാണ് പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളന വേദിയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരനെ രൂക്ഷമായി വിമർശിച്ചതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുന്നത് പിന്നീട് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിലേക്കും എ ഡി ജി പി അജിത് കുമാറിലേക്കും ആരോപണങ്ങൾ എത്തി എന്നിട്ട് സേനയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് എന്ത് അന്വേഷണമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഇതെല്ലാം പ്രഹസനങ്ങൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരും സ്ഥലം മാറി വരുന്നവർ ആരായാലും അവർ സ്വർണക്കടത്ത് അടക്കമുള്ള ലോബികളുടെ വലയിൽ തന്നെ കിടക്കണം എന്ന തീരുമാനമാണ് ഇതിനെല്ലാത്തിലും പിന്നിലെന്ന് നിസ്സംശയം പറയാം എന്നിട്ട് അവർ കൃത്യമായി ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സുതാര്യവും കൃത്യവുമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രം ആവശ്യമെങ്കിൽ മാത്രം സേനയിൽ പുനഃക്രമീകരണവും സ്ഥലം മാറ്റവും നടപ്പിലാക്കേണ്ടതാണ് അല്ലാതെയുള്ള ഈ കൂട്ട സ്ഥലം മാറ്റങ്ങളൊക്കെ സേനയ്ക്ക് നൽകുന്ന സന്ദേശം പ്രതിലോമകരമായിരിക്കും ഇതെല്ലാം ഒരു ഗെയിമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അൻവറും ജലീലും അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ ഇരിക്കുകയാണ് എല്ലാവരും തന്നെ അത് ഭയന്ന് ന്യൂനപക്ഷത്തെ കുപ്പിയിലാക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെയാണിത് ഇതുകൊണ്ടൊന്നും ന്യൂനപക്ഷം ഇവരെ വിശ്വസിക്കില്ല ആരുടെ സ്വർണം കള്ളക്കടത്ത് നടത്തുമ്പോഴാണ് അജിത് കുമാർ പൊക്കി അടിക്കുന്നത് എന്നും നമുക്ക് അന്വേഷിക്കുക തന്നെ വേണം ഇപ്പോൾ ഉള്ളവരെ മാറ്റി പകരം വരുന്ന ഉദ്യോഗസ്ഥർ സ്വർണക്കടത്ത് ലോബികളുടെ അടിമകളായി വർത്തിക്കണം എന്ന ശാസനം കൂടിയാണ് ഇത്തരം നടപടികളിലൂടെ ബോധ്യമാക്കുക പോലീസിൽ സംഘികൾ കൂടുന്നു എന്ന് റെഡ് ജിഹാദികൾ പറഞ്ഞിരുന്നു സ്വർണക്കടത്ത് മയക്കു വരുന്ന ലോബികൾക്കെതിരെ അനങ്ങുന്നവരെല്ലാം സംഘി പോലീസാണത്രെ അതെ ഇവിടെ ഈ ഈന്തപ്പഴത്തിന്റെ ഗുണവും അത്തറിന്റെ മണവുമുള്ള എസ് പി മതിയായിരിക്കും സ്വർണ്ണക്കടത്ത് ലോബിക്ക് മാർഗതടസ്സമായേക്കാം എന്ന് തോന്നിയാൽ പിന്നെ വംശവിറയുടെ വിഷവും രക്തത്തിൻ്റെ മണവും ഒക്കെ ആരോപിക്കപ്പെടാനുള്ള യോഗ്യതയായി പിന്നെ അത് ജിഹാദിസം ശ്രീറാം വെങ്കിട്ടറാമനിൽ തുടങ്ങിയ ടാർഗറ്റ് ഹിറ്റിംഗ് മാതൃക വിപുലീകരിക്കുകയാണ് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്